സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ് മജസ്റ്റിക് ജുവലേഴ്സ്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്ത് സംഘത്തിലെ പ്രധാന ഏജന്റുമാരായ 3 യുവാക്കളെ താനൂർ DYSP MY ഷാജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. വാട്സാപ്പ്, ടെലഗ്രാം എന്നീ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയാണ് ഇടപാടുകൾ നടത്തുന്നത്. കൂടുതൽ ആളുകൾ റാക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. പിടികൂടിയ മയക്കുമരുന്ന് സംഘത്തിന്റെ ഇടപാടുകൾ മുഴുവൻ UAE കേന്ദ്രീകരിച്ചു. വിദേശത്തേക്ക് മയക്കുമരുന്ന് കയറ്റി അയക്കുകയും വിദേശത്തുള്ള ആവശ്യക്കാർക്ക് മയക്കുമരുന്ന് എത്തിച്ചു നൽകുകയും ചെയ്യുന്ന അന്താരാഷ്ട്ര റാക്കറ്റിലെ 3 കണ്ണികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. UAE കേന്ദ്രീകരിച്ചാണ് റാക്കറ്റിൻ്റെ മുഴുവൻ ഇടപാടുകളും നടക്കുന്നത്. വിദേശത്തുള്ള ആവശ്യക്കാർക്ക് ലഹരിമരുന്ന് എത്തിച്ചു കൊടുക്കുകയും ഇടപാടുകാരുമായി ബന്ധപ്പെടുന്നതും വാട്സാപ്പ്, ടെലഗ്രാം തുടങ്ങിയ മെസ്സഞ്ചർ ആപ്ലിക്കേഷനുകൾ വഴിയാണ്. ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് ഓരോ പ്രാവശ്യവും നടക്കുന്നത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളോളം നിരീക്ഷിച്ച ശേഷമാണ് 3 പ്രതികളെയും പിടികൂടിയത്. തിരൂർ മീനടത്തൂർ ചെമ്പ്ര സ്വദേശി തൊട്ടിയിൽ വീട്ടിൽ മുഹമ്മദ് അജ്മൽ, മാറഞ്ചേരി പെരുമ്പടപ്പ് സ്വദേശി മുല്ലക്കാട്ട് വീട്ടിൽ ഷുക്കൂർ, കോഴിക്കോട് എലത്തൂർ സ്വദേശി പഠിക്കലാക്കണ്ടി വീട്ടിൽ ഒമർ ഹാറൂൺ എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം പിടികൂടിയ 8-അംഗ സംഘത്തെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. അക്കൗണ്ട് നമ്പറിൽ പണം നിക്ഷേപിച്ചാൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള സ്ഥലത്തിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ് സംഘത്തിന്റെ രീതി. ആവശ്യക്കാർ അവിടെ ചെന്ന് എടുക്കേണ്ടിവരും. ആവശ്യക്കാരോ ഏജന്റുമാരോ തമ്മിൽ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ലെന്നതാണ് ഇതിന്റെ വസ്തുത. UAE-യിൽ ഒരാൾക്ക് മയക്കുമരുന്ന് ആവശ്യമുണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് ഇവരുടെ ഏജന്റിനെ കോണ്ടാക്ട് ചെയ്യും. ആ ഏജന്റ് ഈ ആവശ്യക്കാരൻ്റെ വോയിസ് മെസ്സേജ് ഇവരിൽ ഒരാളുടെ വാട്സപ്പ് നമ്പറിലേക്ക് വോയിസ് ക്ലിപ്പ് വിടും. ഈ കിട്ടുന്ന ഒന്നിലേത് കിട്ടുന്നത് അജ്മലിനായിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ ഹാറൂണിനായിരിക്കും. ഇവരിൽ ആരെങ്കിലും ഒരാൾ ഈ കിട്ടുന്ന മെസ്സേജ് ഷുക്കൂറിന് വാട്സപ്പിലൂടെ വിടും. ഷുക്കൂർ ഈ മെസ്സേജ് വിദേശത്തുള്ള ഇതിൻ്റെ വിതരണക്കാരനെ വിടും, ദുബായിലുള്ള വിതരണക്കാരനെ വിടും. വിതരണക്കാരൻ അവൻ്റെ ബോസിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ സാധനം അവൈലബിളാണോ, അതിൻ്റെ റേറ്റ് എത്രയാണ് എന്ന വിവരങ്ങൾ വോയിസ് ക്ലിപ്പിലൂടെ കളക്ട് ചെയ്തിട്ട് തിരിച്ച് ഷുക്കൂറിന് വിടും. ഷുക്കൂർ ഇതേ ചാനലിലൂടെ ആവശ്യക്കാരനെ ഇതറിയിക്കും. ആവശ്യക്കാരൻ ഓക്കെ പറഞ്ഞാൽ ഒരു അക്കൗണ്ട് നമ്പർ വിദേശത്തുള്ള ഇവരുടെ ഏജൻറ്റ് ഇവരെ അറിയിക്കും. ആ അക്കൗണ്ട് നമ്പറിലേക്ക് പണം ക്രെഡിറ്റായി എന്നുള്ള പണം ക്രെഡിറ്റ് ആവുന്നതിൻ്റെ സ്ലിപ്പുണ്ടല്ലോ, ആ സ്ലിപ്പ് ഇവർ വാട്സപ്പിൽ എഴുതി ഇങ്ങോട്ട് അയച്ചു കൊടുക്കും. ആ വാട്സപ്പിൻ്റെ ഫോട്ടോ ഇതിൻ്റെ ഉടമ ബോസ് ഗൾഫിൽ നിൽക്കുന്ന UAE-യിൽ നിൽക്കുന്ന ആളിന് കിട്ടിക്കഴിയുമ്പോഴേക്കും അയാൾ വേറൊരു ഫോട്ടോ ഇതേ ചാനലിലൂടെ ഈ ആവശ്യക്കാരനെത്തിക്കും. ആ ഫോട്ടോ എന്ന് പറയുന്നത് ഇവരുടെ മൊബൈലിൽ നമുക്ക് കിട്ടിയതാണ്. ആ ഫോട്ടോ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ദുബായിലെ ഏതെങ്കിലും ഒരു സ്ട്രീറ്റിൽ പാർക്ക് ചെയ്തിട്ടുള്ള ഒരു ബസ്സിൻ്റെ നമ്പറാണിത്. ആ ബസ്സിൻ്റെ ചുവട്ടിൽ ഈ റൗണ്ട് ചെയ്തിരിക്കുന്നതാണ് മയക്കുമരുന്ന്. ചിലി സ്വദേശിനിയായ ഒരു യുവതിയും ലബനീസ് സ്വദേശിയായ ഒരു പുരുഷനും UAE പൗരനും സംഘത്തിൽ കണ്ണികളാണ്. സംഘത്തിന്റെ പ്രധാന ഏജന്റും കണ്ണിയും UAE-യിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. വിദേശത്താണ് ഇടപാടുകളെല്ലാം നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നാട്ടിലെ കുറ്റകൃത്യമല്ലാത്തതിനാൽ ഇവിടുത്തെ പോലീസ് പിടിക്കില്ല എന്നുമുള്ള ധൈര്യമാണ് 3 യുവാക്കളെയും മയക്കുമരുന്ന് വ്യാപാരം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇതിന്റെ ബോസും വിതരണക്കാരനും ആവശ്യക്കാരനും UAE-യിലായിരിക്കും. ഇതിന്റെ ഇവരെ പരസ്പരം കണക്ട് ചെയ്ത് കൊടുക്കുന്നത് കേരളത്തിൽ നിന്ന് ഇവരായിരിക്കും. അപ്പോൾ 2 രാജ്യങ്ങളുടെ എല്ലാവിധ സേഫ്റ്റി മെഷേഴ്സിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇവർ ഈ ബിസിനസ് ചെയ്യുന്നത്. ഈ ഗ്രൂപ്പിൽ ചിലി സ്വദേശിയായ ഒരു ലേഡിയുണ്ട്, അഫ്ഗാൻ പൗരനുണ്ട്, ഒരു ലെബനീസ് പൗരനുണ്ട്, ഒരു നേപ്പാളി പൗരനുണ്ട്, ഇവരുണ്ട്, ദുബായിലുള്ള ഒരു ലെബനൻകാരനുണ്ട്. അങ്ങനെ വിവിധ രാജ്യങ്ങളിലുള്ള ആൾക്കാർ ചേർന്നിട്ടാണ് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സംഘം കേരളത്തിൽ പോലീസിൻ്റെ പിടിയിലാവുന്നത് ആദ്യമായിട്ടാണെന്നാണ് നമ്മുടെ ഒരു നിഗമനം. ഇവർ കണക്കാക്കുന്നത് വിദേശത്താണ് ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്, അതുകൊണ്ട് ഇത് നാട്ടിൽ കുറ്റകൃത്യമല്ല, ഇവിടുത്തെ പോലീസ് പിടിക്കില്ല, ഇവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ കിട്ടാത്തതുകൊണ്ട് പോലീസിനും എക്സൈസിനൊന്നും അവരെ പിടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവരുടെ കണക്കൂട്ടൽ. അങ്ങനെയല്ല, ഈ ബിസിനസ്സിന് പ്രോത്സാഹിപ്പിക്കുന്ന കഞ്ചാവ് മയക്കുമരുന്നിൻ്റെ ബിസിനസ്സിന് പ്രോത്സാഹിപ്പിക്കുന്നതും പണം മുടക്കുന്നതും അതിന് ബാക്കി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതും എല്ലാം NDPS ആക്ട് അനുസരിച്ച് കുറ്റകൃത്യമാണ്. ഇവരിപ്പോൾ അത് പ്രകാരം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതികളിൽ ഒരാളുടെ കയ്യിൽ നിന്നും 3 ഗ്രാം MDMA-യും കണ്ടെടുത്തിട്ടുണ്ട്. നാട്ടിൽ നിന്നും അജ്മാൻ, ദുബായ്, കറാമ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ലഹരിമരുന്ന് കച്ചവടം നടക്കുന്നത്. കഴിഞ്ഞ ദിവസവും 1 കിലോയോളം MDMA കയറ്റി അയച്ചതായി പറയപ്പെടുന്നു. ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും വാഹന പാർക്കിംഗ് സ്ഥലങ്ങളിലും കല്ലിനടിയിലും ഒളിപ്പിച്ചു വെച്ചാണ് കച്ചവടം. താനൂർ DYSP MY ഷാജി, SI വാരിജാക്ഷൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സലേഷ്, CPO-മാരായ
ജിനേഷ്, അഖിൽ രാജ്, പ്രകാശൻ, വിനീഷ്, മുസ്തഫ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു.